രഞ്ജിത്ത് വധക്കേസിൽ 15 പേർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കുമാണ് വധശിക്ഷ വിധിച്ചത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവി പറഞ്ഞു. PFI SDPI പ്രവർത്തകരാണ് പ്രതികൾ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. അസുഖബാധിതനായി ആശുപത്രിയിലായതിനാൽ 10-ാം പ്രതി എത്തിയില്ല. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ഇതാദ്യമായാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി ശരിവച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് അഭിമാനിക്കാവുന്ന വിധിയാണ് എന്നായിരുന്നു ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിന്റെ പ്രതികരണം. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം. നഷ്ടം വലുതാണെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമെന്നും കുടുംബം പറഞ്ഞു. ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം, പക്ഷെ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അതും നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. വിധി ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമഘട്ടത്തിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു ഫീല്? സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങൾ എല്ലാവരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു, കാരണം അത്യപൂർവങ്ങൾ അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്യപൂർവങ്ങൾ അപൂർവങ്ങൾ തന്നെയാണ്, അത് കോടതി കണ്ടു. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ളത്, സാധാരണ ഇന്നലെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ ആ സമയം തന്നെ പകച്ചുപോയി അല്ലേ? പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ, കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിന്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നുള്ള പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവര്. ഷോക്ക് ഒരുപാട്, ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എന്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാം. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. പോലീസിനെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം എല്ലാ തെളിവുകളും വന്നു അല്ലേ? ഡിജിറ്റൽ എവിഡൻസ്, എല്ലാ തെളിവും. പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അല്ല, കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ഇതോ ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാലോ നാട്ടില്. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടാകുമ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. രണ്ടാമതൊന്നും കോടതിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നില്ല വധശിക്ഷ, കാരണം തെളിവുകൾ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കോടതിയിൽ നിർത്തിയ തെളിവുകൾ സ്ട്രോങ് ആയത് പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ. ഞാനും അമ്മയും ചെറിയ മോളും ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതല്ല അപ്പുറം. വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം. ഞങ്ങളുടെ നഷ്ടം നഷ്ടം തന്നെയാ, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളും അത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം അത്. അച്ഛൻ പോയതില് അച്ഛന്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും
സങ്കടത്തിന്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖമല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരമുണ്ട്, പ്രതികാരം ഉള്ളവര് ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ എന്തിനാ കൊല്ലുന്നത്? എന്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാ. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയ അച്ഛൻ ചെയ്ത്, ഒരു കാരണവുമില്ല. വൈകാരികമാണ്.